നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വളരെ രൂക്ഷമാവുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ വരുന്ന ശനി ഞായർ, അതായത് നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം റേഞ്ചിന് പരിധിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം റേഞ്ച് DIG കെ സഞ്ജയ് കുമാർ IPS ഇന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ പുറത്ത് അനാവശ്യമായി കറങ്ങുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ അവശ്യ സേവനങ്ങൾ മാത്രമേ ഈ രണ്ട് ദിവസങ്ങളിലും ലഭ്യമാക്കൂ എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യമായി എടുത്തു പറയാനുള്ളത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തിറങ്ങുന്നവർ അതിന് തക്കവണ്ണമുള്ള ID കാർഡോ അല്ലെങ്കിൽ സത്യവാങ്മൂലമോ, നമുക്കറിയാം കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ആവശ്യമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. എന്തെങ്കിലും കാരണവശാൽ അത്യാവശ്യമായി പുറത്തിറങ്ങേണ്ടി വരുന്നവരുടെ കയ്യിൽ സത്യവാങ്മൂലം ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ വീണ്ടും അത് ആവർത്തിക്കപ്പെടുകയാണ്. ഈ പറയുന്ന ശനി ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണം വളരെയധികം കർശനമാക്കിയിട്ടുള്ള ഈ രണ്ട് ദിനങ്ങളിലും പുറത്തിറങ്ങുന്നവർ എന്ത് കാരണത്തിനാണ് പുറത്തിറങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സത്യവാങ്മൂലം ഉണ്ടാകണം. അതല്ലാതെ അത്യാവശ്യ സേവനവുമായി ബന്ധപ്പെട്ട മറ്റ് ജോലികൾക്കായി ഇറങ്ങുന്നവർ അവരുടെ കമ്പനിയിൽ നിന്നും നൽകിയിട്ടുള്ള ID കാർഡുകൾ അവരുടെ പക്കൽ ഉണ്ടാകണമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. കർശനമായ പരിശോധനയായിരിക്കും ഓരോ പോയിന്റിലും ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ കോവിഡ് വ്യാപനം വളരെയധികം രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ളൊരു സ്ഥിതിയിലാണ് പോലീസ് ഇത്രയും അധികം നിയമം കർക്കശമാക്കുന്നത്. ഒരു വശത്ത് ലോക്ക്ഡൗൺ സാഹചര്യം നിലവിലില്ല എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്തുകൂടി ലോക്ക്ഡൗണിന് സമാനമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു സ്ട്രിക്ട്നെസ്, ഒരു കാര്യഗൗരവമായ പരിശോധന ഈ കാര്യത്തിൽ കൊണ്ടുവരാൻ പോലീസ് ഇപ്പോൾ നിർബന്ധിതമായിരിക്കുകയാണ്. ഇന്നത്തെ പരിശോധനയുടെ കണക്കുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. 7 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ ആയിരിക്കും ആ കാര്യങ്ങൾ അറിയിക്കുക. എന്തായാലും ഇന്നലത്തേതിനേക്കാളും കൂടുതൽ തന്നെയായിരിക്കും ഇന്നത്തെ കണക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പ്രത്യേകിച്ചും കൊച്ചി, കോഴിക്കോട് ഈ പ്രദേശങ്ങളിലൊക്കെ രോഗവ്യാപനം വളരെയധികം രൂക്ഷമായിരിക്കുന്നു. തിരുവനന്തപുരത്തും ഇന്നലെ 2000 കടന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നും അതിനും മുകളിലുള്ള ഒരു കണക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ, അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോ മുക്കിലും മൂലയിലും ഇപ്പോൾ കാര്യങ്ങൾ മുന്നേറുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശനി ഞായർ ദിവസങ്ങളിൽ കൃത്യമായ പരിശോധന ഓരോ പോയിന്റുകളിലും നടത്താൻ തന്നെയാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇതനുസരിച്ച് മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ഒരു ഉത്തരവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റുകളിലും, ഓരോ ജംഗ്ഷനുകളിലും, അത് നാട്ടിൻപുറമായാലും പട്ടണമായാലും, ഓരോ കവലകളിലും പോലീസിൻ്റെ ചെക്ക് പോയിൻറ്റുകൾ ഉണ്ടാകും, ചെക്കിംഗ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ നാളെ പുറത്തിറങ്ങുന്ന പൊതുജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഈ പറഞ്ഞതുപോലുള്ള ID കാർഡോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണോ പുറത്തിറങ്ങുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള സത്യവാങ്മൂലം അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് എല്ലാ ഈ നിർദ്ദേശങ്ങൾ എല്ലാ പൊതുജനങ്ങളും പാലിക്കണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കേരള പോലീസ് വളരെ അപേക്ഷിച്ച് പറയുന്നത്. കാര്യം ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു ലോക്ക്ഡൗൺ ഉണ്ടാക്കിയ ആ ഒരു സാമ്പത്തിക ബാധ്യത അതിൽ നിന്ന് ഇപ്പോൾ മെല്ലെ കരകയറി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്തരത്തിൽ കോവിഡിൻ്റെ ഒരു 2-ാം തരംഗം നാട്ടിൽ ആഞ്ഞടിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു ലോക്ക്ഡൗൺ സാധ്യമല്ലാത്തതുകൊണ്ടാണ് സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോകാതെ ഉള്ള നിയന്ത്രണങ്ങളിലേക്ക് നൽകാൻ സർക്കാർ ബാധ്യസ്ഥമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്, ലോക്ക്ഡൗൺ എന്നുള്ളത് അവസാനത്തെ ആയുധമാണ്. ലോക്ക്ഡൗണിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിയന്ത്രണങ്ങൾ സ്വയം പാലിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോളിനോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ അവശ്യ സേവനങ്ങൾ അല്ലെങ്കിൽ അവശ്യ സർവീസുകൾ ഒഴികെയുള്ളവർക്ക് മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും സർക്കാർ ഓഫീസുകൾക്ക് ശനിയാഴ്ച സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. സ്വകാര്യ മേഖലയിലും അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഒരു ഇളവ് നൽകിയിട്ടുള്ളത്. അവിടെ തന്നെയും 50% സ്റ്റാഫിനെയൊക്കെ വച്ച് നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള നടപടികളിലൂടെ അവരുടെ ജോലി ഘടന പുനഃക്രമീകരിക്കണം എന്നും പറയുന്നുണ്ട്. അതുപോലെ അവശ്യ സേവനങ്ങൾ, അതായത്
ഹോട്ടൽ സർവീസിൽ പാഴ്സൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. ഹോട്ടലിനുള്ളിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആർക്കും അനുവാദമില്ല. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ട് എങ്കിലും അവിടെയും ആ കടകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഒരേ സമയം ഇത്ര പേർക്ക് മാത്രമേ പ്രവേശനമുണ്ടാവൂ. അതായത് ഏരിയകൾ തിരിച്ചുകൊണ്ട് അവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും. പ്രത്യേകിച്ചും കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഒരു തോത് വളരെയധികം കൂടുതലായിരിക്കും. അല്ലാത്ത സ്ഥലങ്ങളിൽ ചില്ലറ ഇളവുകളൊക്കെ ഉണ്ടായിരിക്കും. എന്തുതന്നെയായാലും പൊതുജനങ്ങൾ ഈ ഒരു കാര്യത്തോട് സഹകരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാൽ കർശനമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ കോവിഡ് കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ വരുന്ന മുറയ്ക്ക് നമുക്കറിയാം കൂടുതൽ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നിയമങ്ങൾ എന്തെങ്കിലും ഇനിയും കൊണ്ടുവരുമോ എന്നുള്ള കാര്യം. അതിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു മഹാമാരിയുടെ രണ്ടാം വ്യാപനം വളരെയധികം ആശങ്കയാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഇതിൽ നിന്നും കരകയറിയേ പറ്റൂ. ഈ ഒരു പ്രത്യേകിച്ചും മെയ് 2-ാം തീയതി തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാനിരിക്കെ ഇതിൻ്റെ ആശങ്ക ഒന്നുകൂടി കൂടുകയാണ്. ആ ദിവസം ലോക്ക്ഡൗൺ വേണമെന്നൊക്കെയുള്ള ഹർജി ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് എങ്കിലും അതിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ വളരെയധികം കരുതലോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ് ഇത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.